പറയാം, നിറയെ പേര് വന്നിട്ട് ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലല്ല, അവർ ഉള്ളത് കാർമിക് റിലേഷൻഷിപ്പിലാണ്. എന്നിരുന്നാലും അതൊരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് എന്നാണ് അവർ വിചാരിക്കുന്നത്. സോ അതിനൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സീരിയസ്ലി ഇത് ചെയ്യണമെന്ന് വിചാരിച്ചു, കാരണം ചില കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് അതൊരു കാർമിക് റിലേഷൻഷിപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയാലോ, യൂണിവേഴ്സിൽ എല്ലാ കാര്യത്തിനും ഒരു പാറ്റേൺ ഉണ്ടാവും, നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. സോ അതേപോലെ തന്നെ നമ്മുടെ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിനും ഒരു പാറ്റേൺ ഉണ്ട്. എപ്പോൾ ട്വിൻ ഫ്ലെയിംസിൻ്റെ ഉള്ളിൽ സെപ്പറേഷൻ നടക്കുന്നു, അപ്പോൾ ഒരു സൗൾ ഷോക്ക് വന്നിട്ട് ഡി എഫ് നേരിടേണ്ടതായിട്ട് വരും. ഡി എഫിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവരുടെ ട്രോമാസ് അല്ലെങ്കിൽ സപ്രസ് ചെയ്ത ഫീലിങ്സ്, കോപം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും വന്നിട്ട് പുറത്തേക്ക് വരും. അതായത് അത് ട്രിഗേർഡ് ആവുകയാണ്. സോ ഇത് വന്നിട്ട് ഈ ഒരു ട്രിഗറിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡി എം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രിഗറിങ് ആയിരിക്കില്ല. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം, നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ അനുഭവിച്ച ചില കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വേണ്ട, അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് അനുഭവിച്ച് അത് സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ശരിക്കും അത് ഹീൽ ചെയ്തിട്ടുണ്ടാവില്ല, അത് സപ്രസ്ഡ് ആയിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. സോ നമ്മൾ അറ്റ് എ ടൈം രണ്ട് കാര്യമാണ് ഡീൽ ചെയ്യുന്നത്, ഒന്ന് ഡി എം ആയിട്ടുള്ള സെപ്പറേഷൻ്റെ പെയിന് പ്ലസ് നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമ. സോ നിങ്ങളുടെ ഡി എം ആയിട്ട് ആദ്യത്തെ സെപ്പറേഷൻ നടക്കുമ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു പിടിയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പെയിനിൻ്റെ കൂടെ വന്നിട്ട് ഈ ഒരു ട്രോമ അടിച്ചേറി വരുന്നു എന്നുള്ള ഒരു തിങ്കിങ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ സെക്കൻഡ് സെപ്പറേഷനിലും തേർഡ് സെപ്പറേഷനിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമേ ഇതിനൊരു പാറ്റേൺ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പാറ്റേൺ വന്നിട്ട് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഇല്ലെങ്കിൽ, അതായത് നിങ്ങളുടെ ഡി എം സെപ്പറേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് സൗൾ ഷോക്ക് ആയിട്ട് നിങ്ങളുടെ പാസ്റ്റ് ഇഷ്യൂസ് വന്നിട്ട് ട്രിഗർ ആയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു സെപ്പറേഷൻ്റെ പെയിൻ അല്ലെങ്കിൽ ബ്രേക്കപ്പിൻ്റെ പെയിൻ മാത്രമല്ല നമ്മുടെ ഡി എഫ് അനുഭവിക്കുന്നത്. അവരെ പറ്റിയിട്ട് 24 hours ആലോചിക്കുക, അവരുടെ മെമ്മറീസ് ആലോചിക്കുക അല്ലെങ്കിൽ കരഞ്ഞിരിക്കുക, ഇത് മാത്രമല്ല ഇവിടെ വന്നിട്ട് ഡി എഫ് ഡീൽ ചെയ്യേണ്ടത് അവരുടെ ഓൺ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണ്, അവരുടെ ഓൺ ഇഷ്യൂസ് ആണ്. ഇതിന് ഡി എം ആയിട്ട് ഒരു ബന്ധമില്ല, കാരണം ഡി എമ്മിൻ്റെ സെപ്പറേഷൻ പെയിനിനേക്കാളും നമ്മൾ അനുഭവിക്കുന്നത് സ്വന്തം ഇഷ്യൂസിൽ നിന്നുള്ള പെയിൻ ആണ് ഇവിടെ. ഇനി ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ, എനിക്ക് ചെറുപ്പത്തിൽ OCD ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു OCD ആണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അത് വെച്ചുകൊണ്ടായിരുന്നു ഞാൻ നടന്നിട്ടുണ്ടായിരുന്നത്. ലൈക്ക് എൻ്റെ 10th standard, +1 +2 ആ ഒരു ടൈമിലൊക്കെ വന്നിട്ട് ഇതിൻ്റെ പീക്കിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഒരുപാട് പഠിക്കാനൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ OCD എന്ന് പറയുന്നത് എല്ലാവർക്കും വൃത്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, അത് ജസ്റ്റ് ഒരു ഒബ്സസീവ് തോട്ടാണ്. അത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ വേർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആയിരിക്കാം. അത് നമ്മുടെ മൈൻഡിൽ സ്റ്റക്ക് ചെയ്ത സംതിങ് ആയിരിക്കാം. ഓക്കെ, നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആക്കിയ എന്തെങ്കിലും ഒരു സംതിങ് ആയിരിക്കാം, അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രശ്നം എനിക്കുള്ളതിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ പാരൻസിനോട് അത്രത്തോളം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഇത് എന്ത് പ്രശ്നമാണ് എന്ന്. സോ അത് ഞാനായിട്ട് തന്നെ ഓരോരോ വേസിൽ വന്നിട്ട് ഞാൻ ഡീൽ ചെയ്തുകൊണ്ടിരുന്നു, ഇങ്ങനെ ചെയ്താൽ ശരിയാവും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ശരിയാവും, ഡിഫറൻ്റ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺസ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇത് നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുകയാണ്. സോ അറ്റ് ദ സെയിം ടൈം നമുക്ക് പഠിക്കണമല്ലേ, നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ തോട്ട്സ് വന്നു കഴിഞ്ഞാൽ എന്തൊരു അവസ്ഥയായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ അപ്പോൾ വന്നിട്ട് ഇതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കാനോ അനലൈസ് ചെയ്യാനോ ഇത് മൈൻഡിൻ്റെ മാത്രം പ്രശ്നമാണ്, മൈൻഡ് ബോഡി സ്പിരിറ്റ് എന്നത് ഡിഫറൻ്റ് ആണ്, സോ വി ക്യാൻ ലീവ് ഫ്രം അവർ ഓൺ സ്പിരിറ്റ് എന്നുള്ള ആ ഒരു ടോപ്പിക്കൊന്നും എനിക്കറിയില്ല. കാരണം നമ്മളപ്പോൾ അവയ്ക്കണ്ടല്ല, നമുക്കൊന്നും അറിയില്ല, നമ്മൾ അന്താളിച്ച് നിൽക്കുന്ന സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ആ ഒരു ടൈം ഒരുപാട് കഷ്ടത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ ആരോടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കോളേജൊക്കെ ആയപ്പോൾ വന്നിട്ട് ഞാൻ പോലും അറിയാതെ ഈ ഒരു പ്രോബ്ലം വന്നിട്ട് എൻ്റെ ഉള്ളിൽ മറഞ്ഞുപോയി അല്ലെങ്കിൽ സപ്രസ്ഡ് ആയി. കാരണം നമ്മുടെ ലൈഫിൽ ജോബ് അത് ഇത് നമ്മുടെ ലൈഫ് ബിസി ആകുമ്പോൾ അങ്ങനെ ആയിപ്പോവും. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഇപ്പോഴും ആ ഒരു പ്രോബ്ലം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ജസ്റ്റ് സപ്രസ്ഡ് ആയേക്കാണ്. ഞാൻ അതിൻ്റെ റൂട്ട് കോസ് തേടി പോയിട്ടില്ല. ഞാൻ ഒരു ഇന്നർ വർക്കും അതില്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനെ റിമൂവ് പൂർണ്ണമായും എൻ്റെ ഉള്ളിൽ നിന്ന് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. അതായിട്ട് പോയി, പക്ഷേ അത് അവിടെ ഉണ്ട്. ആൻഡ് ഈ ഒരു പ്രശ്നം വന്നിട്ട് ഞാൻ എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ കണ്ട ശേഷം, ഞങ്ങളുടെ ഫസ്റ്റ് സെപ്പറേഷന് ശേഷം മുമ്പുള്ളതിനേക്കാൾ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അനുഭവിച്ചതിനേക്കാൾ ഡബിൾ എഫക്റ്റിൽ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സോ ഇപ്പോൾ വന്നിട്ട് എനിക്ക് വേറെ വഴിയില്ല, ഞാൻ ഇത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ, ഞാൻ ഹീൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇവനായിട്ട് സെപ്പറേഷനിലേക്ക് പോയ ഈ ഒരു പെയിനിനേക്കാളും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓൺ ഇഷ്യൂസിൽ നിന്നുണ്ടായ പെയിനാണ്. ആൻഡ് ഇത് റെക്ടിഫൈ ചെയ്യാൻ എനിക്ക് ആൾമോസ്റ്റ് 1 year ആയി. ഞാൻ ടോട്ടലായിട്ട് ഹീൽ ചെയ്ത ടൈമിൽ വീണ്ടും അവൻ്റെ ഒരു എൻട്രി ഉണ്ടായി, വീണ്ടും ട്രിഗറിങ് നടന്നു. ഈ ഒരു ടൈമിൽ വന്നിട്ട് എന്താണ് ട്രിഗർ ആയത് പറഞ്ഞാൽ, ചെറുപ്പത്തിൽ എനിക്ക് വേറൊരു ഫിയർ ബേസ്ഡ്
ആയിട്ടുള്ള ഒരു ഡ്രാമ ഉണ്ടായിരുന്നു. അത് സം കൈൻഡ് ഓഫ് ഫിയർ, ഞാനത് ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ല, നിങ്ങളെയും ഡിസ്റ്റേബ് ചെയ്യുന്ന സംതിങ് ആയിരിക്കാം. സോ ആ ഒരു ഫിയർ ബേസ്ഡ് ഡ്രാമയാണ് സെക്കൻഡ് സെപ്പറേഷനിൽ വന്നിട്ട് എനിക്ക് ട്രിഗറായത്. ഇനി അതിനു വേണ്ടിയിട്ടും കുറേ കാലം ഞാൻ വന്നിട്ട് അത് ഹീൽ ചെയ്യാൻ നടന്നു. സോ ഇതിൽ നിന്ന് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ല. ഓരോ പ്രാവശ്യം വന്നിട്ട് ഇവർ നമ്മളുടെ ഉള്ളിൽ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ച എല്ലാ കാര്യങ്ങളെയും ഡിഗ് ചെയ്ത് പുറത്തെടുത്ത് നമുക്ക് വേറെ വഴിയില്ല, നമ്മൾക്ക് ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു പോയിന്റിൽ എത്തിപ്പിക്കും അവർ. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു ഫെയറി ടെയിൽ ലവ് സ്റ്റോറി അല്ല. നിങ്ങളൊരു 3D വേൾഡ് ലവ് സ്റ്റോറി ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവരോട് ദേഷ്യം വരും, നിങ്ങൾ റിവഞ്ച് എടുക്കാൻ നോക്കും, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കും. ഓരോ സെപ്പറേഷനിലും വന്നിട്ട് നിങ്ങൾ നോർമലായിട്ട് ഒരു ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണോ, അതായത് ഈഗോയിസ്റ്റിക് സൈഡിൽ നിന്ന് വരുന്ന ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണോ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ വന്നിട്ട് ഡീൽ ചെയ്യുന്നത്. പക്ഷേ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു അപ്രോച്ചോടെ കാണാൻ പറ്റില്ല, നമുക്ക് ആ ഒരു അപ്രോച്ച് ഇതിൽ കൊടുക്കാൻ പറ്റില്ല. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ്. ഇതിൽ നമുക്ക് ഒരുപാട് പേഷ്യൻസ് ആവശ്യമാണ്, നമുക്ക് നമ്മളോട് തന്നെ, നമ്മൾ ഭയങ്കര കൈൻഡ്നെസ്സോടെ വേണം നമ്മളെ തന്നെ ഡീൽ ചെയ്യാൻ. സോ ഈ ഒരു ജേർണി വന്നിട്ട് നമ്മൾക്ക് സെൽഫ് ലവ് എന്താണെന്ന് പഠിപ്പിച്ചു തരും, നമ്മൾ എങ്ങനെ നമ്മളെ ഡീൽ ചെയ്യണം, നമ്മളെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്ക് തന്നെ കാണിച്ചു തരുന്ന ഒരു ജേർണിയാണ്. സോ ഇതിൽ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഈ ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ സ്റ്റോറി പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്റ്റോറി, പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഉള്ളിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമാസിനെ വന്നിട്ട് അവർ ട്രിഗർ ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ കാർമിക്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അതും നിങ്ങളുടെ ഉള്ളിലുള്ള ട്രോമാസിനെ ട്രിഗർ ചെയ്യുമെങ്കിലും അത് നിങ്ങളുടെ ട്രോമാസിനെ സപ്രസ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ട്വിൻ ഫ്ലെയിം ആണ് നിങ്ങളുടെ ട്രോമാസിനെ എക്സ്പ്രസ് ചെയ്യാനും അതിൽ ഹീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഡൈനാമിക് ആയ അറൗണ്ട് നമ്മൾ ഫസ്റ്റ് കാർമിക്കിനെ ട്വിൻ ഫ്ലെയിമായി കരുതുകയും ട്വിൻ ഫ്ലെയിമിനെ കാർമിക്കായി കരുതുകയും ചെയ്യും. എൻ്റെ ജേർണിയിൽ വന്നിട്ട് ഒരു സ്റ്റേജിൽ എത്തിയപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ മനസ്സിലാക്കിയപ്പോൾ പിന്നീട് എൻ്റെ ട്വിൻ ഫ്ലെയിമിൻ്റെ എൻട്രീസിനെ വരെ ഭയന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചേസർ റണ്ണർ ഡൈനാമിക്കൊക്കെ ഷിഫ്റ്റ് ആവുന്നൊക്കെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. സോ അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.